പ്രശസ്ത ഗ്രന്ഥകാരനായ ദീപക് ചോപ്രയുടെ വാക്കുകളുണ്ട്, ഭയമെന്നാൽ വേദനയുടെ ഒരു ഓർമ്മയാണ്, ആസക്തി എന്നത് സുഖത്തിൻ്റെ ഓർമ്മയും. എന്നാൽ യഥാർത്ഥ സ്വാതന്ത്ര്യം രണ്ടിനെയും മറികടക്കുന്നു. ഇന്നലെ നിർഭയവും അനാസക്തവുമായ ഒരു ജീവിതശൈലിയാണ് ദൈവമക്കളായ നമുക്ക് അനുയോജ്യമായതെന്ന് നാം ധ്യാനിക്കുകയായിരുന്നു. ഭയവും വിഷയാസക്തിയും നമ്മുടെ ജീവിതങ്ങളെ ഭരിക്കാൻ തുടങ്ങിയാൽ നാം ആത്മീയ സ്വാതന്ത്ര്യം നഷ്ടമായി വ്യർത്ഥമായ ഓർമ്മകളുടെ തടവറയിൽ കഴിയേണ്ടതായി വരും. നാളുകളിലേക്ക് പ്രത്യാശയോടെ നടക്കാനാവാതെ അലഞ്ഞു തിരിയേണ്ടി വരും. കുരിശിൻ്റെ വഴിയിൽ നാഥനെ പരിഹസിച്ചതിനാൽ ജീവിതകാലം മുഴുവൻ അലഞ്ഞു നടക്കാൻ വിധിക്കപ്പെട്ട ഒരു അലയുന്ന യഹൂദൻ്റെ ഐതിഹ്യമുണ്ട് മധ്യശതകത്തിലെ കഥകളിൽ, ദ വാൻഡറിംഗ് ജ്യൂ. ആദ്യ ഫലങ്ങൾ അർപ്പിച്ചുകൊണ്ട് യഹൂദജനം ആലപിക്കുന്ന സ്തുതിഗീതകത്തിന് മുന്നിലായി അവർ പറഞ്ഞിരുന്നു, അലയുന്ന ഒരു അരമായനായിരുന്നു എൻ്റെ പിതാവ്. നിയമാവർത്തനം 26:5 ഉദ്ധരിച്ചുകൊണ്ട് ദൈവത്തെ കണ്ടെത്തുന്നതിന് മുൻപ് അർത്ഥമില്ലാതെ അലയാൻ വിധിക്കപ്പെട്ടതുപോലൊരു ശാപമോ ഗതികേടോ നമ്മയെല്ലാം ഗ്രസിച്ചിരുന്നു. മരുഭൂവിൽ അലഞ്ഞ് വെയിലേറ്റ് വാടി സന്ധ്യയ്ക്കും വീടണയാനാകാതെ, അതുമല്ലെങ്കിൽ വെയിൽ ചൂടിന് ഭയന്ന് രാത്രി വഴികൾ നടന്ന് അലഞ്ഞ് അപ്പത്തിനും കിടക്കയ്ക്കുമായി വാതിലിൽ മുട്ടുന്ന നമുക്കായി സർവാധി സ്നേഹത്തോടെ വാതിൽ തുറന്നു തരുന്ന സ്നേഹിതനായ ദൈവത്തെ നാം ഇന്നലെ കണ്ടിരുന്നു. ഇന്ന് സങ്കീർത്തനം 111 നമ്മോട് പറയുന്നു, ഓർക്കുക സെക്കേർ, മറക്കാതെ ഓർക്കുക. ദൈവത്തിൻ്റെ കാരുണ്യവും കരുതലും ഈ വിശ്വസ്തതയും സ്നേഹവും അത്രമേൽ വിസ്മയനീയമാണ്. നീ അതനുഭവിച്ചതാണ്, മറക്കരുത്, മറക്കാതെ തന്നെ ഓർക്കുക. വേദനയുടെയും ആസക്തിയുടെയും ബന്ധനം ചാർത്തുന്ന ഓർമ്മയല്ല, ദൈവവുമായി നമ്മെ ബന്ധിപ്പിച്ചു നിർത്തുന്ന വിടുതലിൻ്റെ ഓർമ്മ. ഭൂമി മുഴുവൻ അലയാൻ വിധിക്കപ്പെട്ട ഒരു ആദ്യ പാതകയുണ്ട്, കായൻ. അവൻ്റെ നെറ്റിത്തടത്തിൽ പോലും ദൈവം ഒരു രക്ഷാമുദ്ര ചാർത്തി. അവൻ്റെ ചാർച്ചക്കാരനായി സഹയാത്രികനായി ദൈവം മാറി. ഇന്ന് ഗലാത്തിയരോട് ശ്ലീഹ പറയും, ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ മുദ്രിതരാണ് നിങ്ങൾ. പുതിയ ഉടമ്പടിയുടെ വാഗ്ദാനമാണ് ഈ പരിശുദ്ധാത്മാവ്. Joel 2:22, Ezekiel 36. ചോദിക്കുന്ന ഏതൊരാൾക്കും ദൈവം എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുന്നുവെന്നതും നാം ഇന്നലെ അറിഞ്ഞതാണ്. തൻ്റെ ജീവിതകാലം മുഴുവൻ ദൈവത്തോടൊപ്പം ഒത്തിരി നടക്കുകയും അലയുകയും ചെയ്ത അരമായനായിരുന്ന പിതാവായ അബ്രഹാമിൻ്റെ ഗന്ധമുണ്ട് Galatians 3:7-14 വാക്യങ്ങൾക്ക്. വിശ്വാസം വഴിയാണ് അബ്രഹാം രക്ഷ കണ്ടെത്തിയത്. നിയമം അനുശാസിക്കുന്ന പ്രവൃത്തികൾ അനുഷ്ഠിച്ചതുകൊണ്ടല്ല. നിയമാനുഷ്ഠാനം എത്ര മഹത്തരമാകിലും അത് അതിനാൽ തന്നെ അപര്യാപ്തമാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ആ പഴയ അനുഷ്ഠാനങ്ങൾ മേലിൽ വേണ്ടതില്ല. Habakkuk 2:4 ഓർത്തുകൊണ്ട് ശ്ലീഹ എന്ന് പഠിപ്പിക്കുന്നു, മനുഷ്യൻ്റെ വിശ്വാസം തന്നെയാണ് അവനെ ദൈവസന്നിധിയിൽ നീതി കണ്ടെത്താൻ സഹായിക്കുന്നത്. നിയമം തെല്ലിട പോലും തെറ്റിക്കാതിരുന്നാൽ മാത്രമല്ലേ നിയമത്താൽ വിധിക്കപ്പെടാതെ രക്ഷപ്പെടൂ? അങ്ങനെ ആരും തന്നെയില്ലല്ലോ. അതിനാൽ നിയമത്താൽ വിധിക്കപ്പെടാത്ത ആരും തന്നെയില്ല. നിയമം വഴി അങ്ങനെ എല്ലാവരും ശിക്ഷയ്ക്ക് അർഹരായി. കഥ അവിടെ തീർന്നിരുന്നെങ്കിൽ നമ്മളെല്ലാം നശിച്ചുപോയേനെ. മാനുഷിക പ്രയത്നങ്ങൾ മാത്രം മതിയെന്ന് കരുതുന്നവർക്ക് നിയമത്തിൻ്റെ മാർഗനിർദ്ദേശം സദാ ലഭിക്കാറുണ്ട്. എന്നാൽ നിയമത്തോട് അവർ ഒരിക്കലെങ്കിലും കലഹിക്കാനിടയായാൽ ആ നിയമം തന്നെ അവരെ തകർത്ത് തരിപ്പണമാക്കും. എന്നാൽ നിയമം മൂലമുള്ള ഈ കുറവ് നികത്താൻ ദൈവകൃപയ്ക്ക് മാത്രമേ സാധിക്കൂ. കാരണം ദൈവം കടങ്ങൾ എഴുതിത്തള്ളുന്നു. ഈ സുവിശേഷത്തിൻ്റെ സാരാംശം അബ്രഹാമിനോട് മുൻപേ തന്നെ പ്രസംഗിക്കപ്പെട്ടു എന്നാണ് ശ്ലീഹ പറയുന്നത്. സർവ്വജനതകളും നിന്നിൽ അനുഗ്രഹീതരാകും. കരുണയുടെയും കൃപയുടെയും വാദായനങ്ങൾ ദൈവം മലർക്കെ തുറക്കുന്നു. ഏത് പാതിരാത്രി കയറി വരുന്നവൻ്റെ മുൻപിലും നിറസമൃദ്ധിയുടെ ഭോജ്യങ്ങൾ വിളമ്പുകയും ചെയ്യുന്നു. ഈശോ നരകപ്രഭുവായ ബെൽസബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ പുറത്താക്കുന്നത് എന്ന് അവർ അവനെതിരെ ആക്ഷേപം ഉന്നയിക്കുകയാണ്. ഈശോ തിരിച്ചു ചോദിക്കുന്നു, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കൂട്ടർ ആരെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്? ഒരുവനിൽ നിന്ന് പുറത്തു പോകുന്ന പിശാച് മരുഭൂമിയിൽ അലഞ്ഞ് ഒടുക്കം മറ്റ് 7 പിശാചുക്കളെ അധികം കൂട്ടിക്കൊണ്ടുവന്ന് ആ ഹൃദയത്തിൽ വീണ്ടും വന്ന് കുടിയിരിക്കുന്നുവെന്ന കാര്യം ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യത്തെ അവസ്ഥയേക്കാൾ ഭയാനകമാകും ആ അവസ്ഥ. മാനസാന്തരത്തിൽ നാം പിശാചിനെ ബഹിഷ്കരിച്ചതാണ്. പിന്നീട് അതിന് തക്കവണ്ണം ജീവിച്ചില്ലെങ്കിൽ ജീവിതം 7 ഇരട്ടി തിന്മയുടെ കൂത്തരങ്ങാകും എന്ന് നാഥൻ ഓർമ്മിപ്പിക്കുന്നു. ഇന്നലെ നാം ധ്യാനിച്ചതുപോലെ ഗലാത്തിയർ വിശ്വാസം സ്വീകരിക്കാൻ പ്രദർശിപ്പിച്ച ഉത്സാഹം ഒരിത്തിരി പോലും ആ വിശ്വാസത്തിൽ നിലനിൽക്കാൻ കാണിക്കുന്നില്ലല്ലോ. ആ ഒരു സന്ദർഭത്തിൽ തന്നെ സ്ഥിരോത്സാഹത്തെ ഉണർത്താനായി 1 Petrus 5:9 നാം കേട്ടിരുന്നു. അതിന് തൊട്ടുമുൻപാകട്ടെ 1 Petrus 5:8 പറയുന്നു, ആര് വിഴുങ്ങേണ്ടു എന്നറിയാതെ അലറി നടക്കുന്ന പിശാചിനെക്കുറിച്ച്. അവന് പിടികൊടുത്താൽ പിന്നെ നാം ദൈവത്തിന് പിടികൊടുക്കാതെ ജീവിത മരുഭൂമിയിൽ അലഞ്ഞു തിരിയേണ്ടി വരും എന്ന് സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു.
ഗലാത്യരിൽ സ്ലീഹ ഇന്ന് വരച്ചിടുന്ന വരമാരിയും ദൈവാത്മാവും ഒരുമിച്ച് കടന്നു വരുന്ന ആ രക്ഷാകര അനുഭവം ഏശയ്യ 44:3 ഓർമ്മകൾ ഉണർത്തുകയാണ്. നമ്മുടെ മരുഭൂമികളെ തളിരണിയിക്കുന്ന ദൈവവൃഷ്ടി, നമ്മുടെ വീഴ്ചകളിൽ നാം വാരിക്കൂട്ടിയ ശാപങ്ങൾ മരത്തിൽ തൂങ്ങപ്പെട്ടവൻ തൻ്റെ ശാപങ്ങളായി ഏറ്റുവാങ്ങി. ആ മരത്തിൽ തൂങ്ങപ്പെടാനായി അവൻ നടക്കുമ്പോൾ പറഞ്ഞിരുന്നു, ഞാൻ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ ഞാൻ എല്ലാവരെയും എന്നിലേക്ക് വലിച്ചടുപ്പിക്കും. കാരണം അപ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി തകർന്നടിയാൻ സമയമായിരുന്നു. ബെൽസെബൂലിൻ്റെയും അവൻ്റെ ഉന്നത പ്രഭുക്കന്മാരുടെയും മേൽ ദൈവത്തിൻ്റെ അവസാന പ്രഹരം. ആ ശത്രു കവർന്നെടുത്ത പ്രത്യാശയില്ലാതെ ജീവിത മരുഭൂമിയിൽ അലഞ്ഞിരുന്ന നാം എല്ലാവരെയും കുരിശിൻ്റെ വിരിമാറിലെ ആ നനവ് വലിച്ചടുപ്പിക്കുകയാണ്. ഏശയ്യ കണ്ട മരുഭൂമിയിലെ അതേ നീർപ്രവാഹം ആത്മമാരെയും ആശിഷമാരെയും.